അൽഹംദു ലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറിദുല്ലാ മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പുതിയ വർഷം വരുമ്പോൾ ആദ്യ ദിവസം സുന്നത്തായ ഒരു ദുആയുണ്ട്. പലർക്കും അതറിയാം, പലർക്കും അറിയില്ല. അത് നാം 3 പ്രാവശ്യം ചൊല്ലിയാൽ വലിയ ഫലമാണ്. അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളിക്കൽ അളീമി വജൂദിക്ക വകറമിക്കൽ മുഅവ്വൽ വഹാദ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുക്കൽ ഇസ്മത ഫീഹി മിനൽ ഷൈത്വാനി വഔലിയായി വൽഔന അലാ ഹാദിഹി നഫ്സിൽ അമ്മാറത്തി ബിസ്സൂഇ വലിഷ്ടകാല ബിമാ യുഖരിബുനി ഇലൈക സുൽഫ. ഇത് 3 പ്രാവശ്യം ചൊല്ലിയാൽ കിതാബിൽ കാണാം, അഷ്ഷൈത്വാനു യഖൂൽ ഖദ് ഇസ്തഅ്മന മിന്നി, പിശാജ് പറയും അവൻ എന്നിൽ നിന്ന് എല്ലാ നിലക്കും കാവൽ ചെയ്തു എന്ന്. അതുപോലെ തന്നെ ഈ വക്കീലുല്ലാഹു മലക്കൈനി അഹ്റുസാനിഹി മിന ഷൈത്വാനി വതുബാഴി, പിശാജിൻ്റെയും പിശാജിൻ്റെ ആളുകളിൽ നിന്നും സംരക്ഷിക്കാൻ 2 മലക്കുകൾ അള്ളാഹു തആല അവനെ ഏൽപ്പിക്കുന്നതാണെന്നും ഈ ദുആയുടെ ഫലത്തിൽ ഫായിദയിൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരിൽപ്പെട്ട ആരിഫ്യങ്ങളിൽ ഒരു മഹാൻ പറയുന്നു, അന്നമൻ ഖതബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി അവ്വലി യൗമി മിൻ മുഹറം, മുഹറത്തിലെ ആദ്യത്തെ ദിവസം പകലോ രാത്രിയോ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മിയത്തം വലാത്ത അഷറ മറ 113 പ്രാവശ്യം എഴുതിയാൽ, വഹുമിലത് അതിനവൻ ചുമന്നാൽ, ലം യനൽ ഹാമിലഹ മക്റൂഹ് ഹുവ വഅഹ്ല ബൈത്, അത് ചുമക്കുന്നവർക്ക് അവരെ കുടുംബത്തിന് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. 113 ബിസ്മി നമ്മളെ കൈകൊണ്ട് തന്നെ ഉളുകളുടെ ഇത് ഏറ്റവും നന്നായി അത് ഇന്ന് രാത്രിയോ നാളെ പകലോ മഗരിബിൻ്റെ മുമ്പായി എഴുതുക, അത് വലിയ ഫലമായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്, അഷേഖ് ദമർദാസുൽ കബീർ എന്നൊരു സൂഫി വര്യനുണ്ടായിരുന്നു. മഹാനോള് പറയുന്നതായി കിതാബിൽ കാണാം, മം ഖറായത്തുൽ കുർസി ഫി അവ്വലി യൗമി മിനൽ മുഹറം, മുഹറം ആദ്യത്തെ ദിവസം അഥവാ ഇന്ന് രാത്രിയോ നാളെ പകലോ മഗരിബിന് മുമ്പായി, സലാസ മിഅത്തി വസിത്തീൻ 360 പ്രാവശ്യം, ഒരു വർഷത്തിലെ ദിവസങ്ങളെ കണക്കാണത്. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ യുബസ്മിലു ഫി ഔവലി മറ, ആദ്യത്തെ പ്രാവശ്യം ബിസ്മി ചൊല്ലുക, പിന്നള്ളിയിലൊന്നും ബിസ്മി വേണ്ട. വഴിന്തൽ ഫറാഖ് മിനൽ മിൻ ജമീൽ അദദ്, അങ്ങനെ 360 കഴിഞ്ഞാൽ യഖൂൽ, അവൻ ദുആ ചെയ്യണം, اللهم يا محول الاحوال حول حالي الى احسن الاحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد واله وصحبه اجمعين എന്ന് ചൊല്ലിയാൽ അത് വലിയ ഫലമാണ്. അതിന്റെ ഫലത്തിൽ കാണാം, فانه يوقى ما يكره في جميل عام, ആ വർഷം മൊത്തം അവനെ പ്രയാസമായതൊക്കെ അവനെ തൊട്ട് കാക്കപ്പെടുന്നതാണ് എന്ന് കിതാബിൽ കാണാം. അതേപോലെ തന്നെ ഇതിപ്പോ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി 10 ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മഹാനായ ഇബ്നു അജൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഒരാൾ ആഷുറായിൻ്റെ ദിവസത്തിൽ അഥവാ 10-ൻ്റെ അന്ന് ഒരാൾ ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വമുന്തഹൽ ഇൽം വമബിലാരില്ല വസീനത്തൽ ആർഷ് والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها الله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول لا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين എന്നൊരാൾ ചൊല്ലിയാൽ, അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയാണ്, മൻ ഖാലഹ ഫി യൗമി ആഷുറ, ആഷുറായിന്റെ ദിവസം മുഹറം 10-ന് പകലോ രാത്രിയോ ചൊല്ലിയാൽ, ലം യമുത്ത് ഖൽബുഹു, അവൻ്റെ ഖൽബ് മരിക്കുകയില്ല, അഥവാ ഈമാൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഖൽബിൽ നിന്ന് പാടെ അള്ളാഹു ഇറങ്ങിപ്പോവുകയോ പാടെ അള്ളാഹുവിൻ്റെ പേടി പോകുകയൊന്നും ചെയ്യൂല എന്നല്ല ചില മഹാന്മാർ പറയുന്നു, വലം യമുത്ത് ഫീ തിൽക്കസന, ആ വർഷം മരിക്കുകയുമില്ല. അപ്പോൾ ആ ദിക്ര് നാം ചൊല്ലാൻ മറക്കരുത്. 1 വട്ടാണ് ചുരുങ്ങിയത്.
അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ലുജുഹൂരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത് അന്നമൻ കാല യൗമ ആഷൂറ സബഈന മറ, ഒരാൾ ആഷൂറായിന് മുഹറം പത്തിനിക്ക് 70 പ്രാവശ്യം ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാവ നിഅമൽ നസീർ എന്ന് ചൊല്ലിയാൽ കഫാഹുല്ലാഹു ഷർറ ദാലിക്കലാം, ആ വർഷത്തിൽ അവന് ഷെറുകളൊന്നും വരുന്ന ഷെറുകളൊക്കെ അള്ളാഹു തടുക്കുന്നതാണ്. 70 പ്രാവശ്യം ചൊല്ലുക പത്തിൻ്റെ അന്ന്. അതേപോലെ തന്നെ പത്തിൻ്റെ അന്ന് ചെയ്യുന്ന മറ്റൊരു കർമ്മമാണ് മൻ അഖദ ഫി യൗമി ആഷൂറ മിമ്മാ ഇൽ വർദി ഫി ഇന, ഒരു പാത്രം ഒരു കുപ്പി ഒരു പാത്രം പനിനീർ വെള്ളമെടുത്തിട്ട് വഖറ അലൈൽ ഫാത്തിഹ തസ്ബഅൻ, 7 ഫാത്തിഹ അതിൽ മന്ദിരിച്ച്, തുമ യംസഹു ബിഹി റഅ്സഹു വജിഹ, അവൻ്റെ തലയും അവൻ്റെ മുഖത്തൊക്കെ അത് തടകി, വയഫ്അലു ദാലിക ബിമൻ യുഹിബ്ബു മിൻ അഹ്ലി വലദി, അവൻ്റെ മക്കൾക്കും അവൻ്റെ കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുത്താൽ, ഫൈൻ ദാലിക ഹിഫ്ളു ലഹു, അതവനിക്കും അവരെ കുടുംബത്തിനൊക്കെ കാവലാണ്, മിൻ ജമീൽ ഇലലി വൽ അസ്ഖാം, എല്ലാ രോഗത്തുനിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അത് കാവലാകും, ഇലാ മിഥിലി ദാലിക ലൗമി മിനൽ ആമിൽ ഖാബിൽ, അടുത്ത വർഷം ആ ദിവസം വരുന്നവരെ അത് കാവലാകുന്നതാണ്. അത് നമ്മൾ മറക്കരുത്, അത് നമ്മൾ ചെയ്യണം. അതേപോലെ ആഷൂറയുടെ അന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളത്. 1000 നമ്മളാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നോമ്പ് പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇക്കഫിറു സനത്തൽ മാളിയ, ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ ദോഷം പൊറുക്കാൻ അത് കാരണമാകുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ സ്വദഖ ചെയ്യുക, അതേപോലെ അന്ന് രാത്രിയോ പകലൊക്കെ നിസ്കരിക്കുക. കിതാബിൽ കാണാം ലൗല അന്തക്കൂന സലാത്ത തസാബീഹ്, അത് തസ്ബീഹ് നിസ്കാരമാകലാണ് നല്ലത്. അപ്പോൾ അന്ന് രാത്രിയിലോ പകലോ തസ്ബീഹ് നിസ്കരിക്കുക. തൗസിയത്തു അലലിയാൽ, അതേപോലെ 4 ഒരു സുന്നത്തായ കർമ്മമാണ്, കുടുംബത്തിന് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അത്തായത്തിനും, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ നോമ്പുൽക്കാത്തവരുണ്ട് അവർക്ക് പകലും, അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ചെയ്താൽ അത് വലിയ ആ വർഷം അവൻ്റെ കുടുംബത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അള്ളാഹു തആല നൽകുമെന്നാണ്. അത് എത്രയോ ആളുകൾ അനുഭവിച്ചതായി കിതാബിൽ പറയുന്നു. അതേപോലെ തന്നെ തർക്കമുള്ള ചില സുന്നത്തുകളുണ്ട്, ചിലർ സുന്നത്തുണ്ടെന്നും ചിലർ സുന്നത്തില്ല എന്നും പറയുന്നു. അഥവാ ആഷൂറായിൻ്റെ കുളി, അതേപോലെ സുർമയിടുക, അതേപോലെ എത്തിമക്കളെ പോയി കാണുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, രോഗിയെ സന്ദർശിക്കുക, ആലിമ്യങ്ങളെ സന്ദർശിക്കുക, നഖം മുറിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണെന്ന് ചിലർ പറയുന്നു, അത് സുന്നത്തില്ലെന്നും ചിലർ പറയുന്നു. ഏതായിരുന്നാലും നല്ലതൊക്കെ കഴിയുന്നത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, കുടുംബത്തിലൊക്കെ ഒന്ന് പോവുക. വഖദ് വറദത്തിൽ ഹദീസ് ബി ഫളി കുല്ലി മിൻ ഹാദിഹിൽ അഅ്മാൽ ഫി യൗമി ആഷൂറ, ആഷൂറായിൻ്റെ ദിവസം ഇതൊക്കെ നല്ലതാണെന്ന് അറിയിക്കുന്ന എത്രയോ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസ് ളഈഫും അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിലും വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതൊക്കെ ഇമാമികൾ പറഞ്ഞതാണ്, മറക്കരുത്, നാം ഇത് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ അസ്കലാനിയെ തൊട്ട് പറഞ്ഞത് ഓരോ ദിവസവും ചെയ്യണം, 10 ഒന്നിനും രണ്ടിനും മൂന്നിനും ഒക്കെ നമ്മൾ ചെയ്യണം, അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു ദിക്കറാണ് പിന്നെ അള്ളാഹുമ്മ അന്ത ഖദീം വഹാദ ആമുൻ ജദീദ് ഖദ് അഖ്ബൽ വസനത്തുൻ ജദീദത്തുൻ ഖദ് അഖ്ബലത് നസ്അലുക മിൻ ഖൈരിഹ വനഊദു ബിക മിൻ ശർരിഹ വനസ്തഗ്ഫീക ഖൂതഹ വശുഗലഹ അല്ലെങ്കിൽ ഖുവതഹ വശുഗലഹ ഫർസുഖന അൽഇസ്മത ഫീഹ മിൻ അശ്ശൈത്വാനിർ റജീം اللهم انك سلطت علينا بذنوبنا عدوا بصيرا بعيوبنا مطلعا على عوراتنا ياتينا من بين ايدينا ومن خلفنا وعن ايماننا وعن شمائلنا يرانا هو وقبيله من حيث لا نراهم اللهم ايسه منا كما ايسته من رحمتك وقنته منا كما قنته من عفوك وحل بيننا وبينه كما حلت بينه وبين جنتك انك قادر على ذلك وانت الفعال لما تريد وصلى الله على سيدنا محمد وعلى اله وصحبه وسلم اذ تليال حديث الوانو ان من قالها قال ذلك في كل يوم من العشر الاول ആദ്യത്തെ 10 ഒന്നിനും രണ്ടിനും മൂന്നിനും നാലിനും അഞ്ചിനും ആറിനും ഏഴിനും എട്ടിനും ഒമ്പതിനും പത്തിനും ഓരോ ദിവസവും ഇത് ഒരാൾ ചൊല്ലിയാൽ മിൻ ഷഹരില്ലാഹിൽ മുഹറം, മുഹറത്തിലെ മാസത്തിലെ 10 ഓരോ ദിവസവും ചൊല്ലിയാൽ ഹുഫിള ഫി ആമിഹി, ആ വർഷം അവനക്ക് കാവലുണ്ടാകും. മിന ശൈത്വാനി റജീം പിശാചി, ഇതെല്ലാം ആ മദീനയിൽ കിടക്കുന്ന പ്രിയ സൂഫി വരിയ മഹാനുമായ ഇമാം മുഹമ്മദ് ബിൻ ഖുലൈർ ദിമ്യാത്തി എന്ന പണ്ഡിതൻ നിഹായത്തുൽ അമൽ ലിമൻ റഗിബ ഫി സിഹ്ഹത്തിൽ അഖീദത്തിൽ അമൽ എന്ന ഫഖ്ഹിന്റെ
വളരെ കൂടുതൽ മസ്കലയിൽ പറഞ്ഞ് ഇബാദത്തിന്റെ ഭാഗം മൊത്തം പറയുകയും തസവൂഫൊക്കെ പറയുന്ന നല്ലൊരു കിതാബാണ്. അതിൻ്റെ 278 പേജിൽ പറഞ്ഞതാണ്. അള്ളാഹു നല്ലതിനൊക്കെ നമുക്ക് തോഫീക് ചെയ്യട്ടെ. വാഹുറു ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. صلوا عليه وسلموا تسليما.